റിഹേഴ്സൽ ചെയ്യാൻ വിളിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇവിടെ ഡാൻസ് കളിക്കാൻ വന്ന ഹിന്ദി നടിയുടെ ഗ്രീൻ റൂമിന് മുന്നിൽ പൂച്ചയെ പോലെ വായിൽ വെള്ളമിറക്കി നിൽക്കുന്ന ധർമ്മജൻ, കരികൊണ്ട് മീശ വരച്ച് ഒരു വിഗ് എടുത്ത് വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ അത് വലിയ കോമഡിയാകും എന്ന് വിചാരിക്കുന്ന മനോജ് ഗിന്നസ്, ഇവിടെ വരുന്ന നായികമാരെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ രണ്ടാഴ്ച മുമ്പ് മേക്കപ്പ് തുടങ്ങി ലോക പരാജയമായിരിക്കുന്ന ആര്യ, ഇവിടെ വരുന്ന നടന്മാരിൽ ആരെങ്കിലും വിവാഹം കഴിക്കാൻ കഴിക്കുമോ എന്ന ഉദ്ദേശത്തോടെ നിൽക്കുന്ന അമ്മായി, ഇവരാരും തന്നെ കൃത്യസമയത്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ എൻ്റെ ഏക ആശ്രയമായ മുകേഷ് ചേട്ടനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മുകേഷ് ചേട്ടൻ, ദൈവം ഏത് വേദിയിലേക്ക് കടന്നു വരിക. ദൈവിക ചേച്ചി, ഒന്ന് എണിപ്പിച്ചു വിട്ടരെ പുള്ളിക്കാരനെ. പുള്ളിക്കാരനെ ഇങ്ങോട്ട് നല്ലൊരു കൈയടി കൊടുക്കുക, കാരണം ആകപ്പാടെ ബഡായി ബംഗ്ലാവിൽ ഉത്തരവാദിത്തമുള്ള ഒരു ചെറിയ മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ. ഇന്നലെ നെറ്റി മുറിഞ്ഞു, കട്ടിലിടിച്ചിട്ട് വിനയം കൊണ്ട് കുനിഞ്ഞതാ, കട്ടിലിൻ്റെ അറ്റത്ത് തലയിടിച്ചു. കയറി പോകാം മുകേഷ് ചേട്ടാ, ആകെ പ്രശ്നമായിട്ടിരിക്കുക. കേട്ടാ ചേട്ടാ, ഉത്തരവാദിത്തമില്ലാത്ത ഇവരെ വെച്ചുകൊണ്ട് സ്കിറ്റ് കളിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്ന് ബഡായി ബംഗ്ലാവിൽ എന്നെ ഉൾപ്പെടുത്തരുത്. ഒന്നാമത് 33 കൊല്ലം സിനിമയിലുണ്ടായതിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ വൈഫായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇന്ന് കോമഡി പറയാൻ എന്നെ കിട്ടിയിട്ട് അങ്ങനെ പറയരുത്. ഒരു സിനിമാക്കാരെ കണ്ടു, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുത്. ഇത്രയും പേര് വന്നപ്പോൾ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത് ചേട്ടാ. മാത്രമല്ല, ഇതുപോലൊരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ചേട്ടനെ പോലെ ഇപ്പം 33 വർഷത്തെ അഭിനയ പാരമ്പര്യത്തിൻ്റെ ആ സമ്പന്നതയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞല്ലോ. എന്തെങ്കിലും കുറച്ച് ടിപ്സ് എനിക്ക് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സ്റ്റേജിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് അഭിനയത്തിന്റെ നുറുങ്ങ് കഷ്ണങ്ങൾ എനിക്ക് എറിഞ്ഞതാ കൊണ്ട് ഞാൻ വീഴട്ടെ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ 2-3 ടിപ്സ് പറഞ്ഞു തരാം സിനിമാ നടനാകാൻ വേണ്ടി. അത് പിഷാരടിക്ക് ഉപയോഗപ്പെടും, പിഷാരടിയിലൂടെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. തീർച്ചയായും. അഭിനയം പഠിക്കാൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒബ്സർവേഷൻ, അതായത് ഇവിടെ ഈ അവാർഡ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ മാത്രം മതി അഭിനയം പഠിക്കാം. അല്ലെ, അവാർഡിൽ നിന്ന് അഭിനയിച്ചവർക്ക് കിട്ടുന്ന അവാർഡാണല്ലോ. ഇവിടെ വന്നിട്ട് ചേട്ടൻ എന്ത് അത് പഠിക്കാൻ വേണ്ടി? അവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ കുറച്ച് മുമ്പ് 33 കൊല്ലം കഴിഞ്ഞ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് വാങ്ങിയപ്പോൾ ഞാൻ ഒരു പ്രസംഗം നടത്തിയില്ലേ? ഓ, എന്നെ ഇത്രയാളാക്കിയ സംവിധായകര്, അവര്, ഇവര്, ജനങ്ങള്, പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകാര്, വീട്ടുകാര്, സുഹൃത്തുക്കള്, നന്ദി പറഞ്ഞ സഹപ്രവർത്തകര്, സീനിയേഴ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കേട്ടു. ഞാനത് പിന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞില്ലേ? ഓ, അതിനകത്ത് എന്താ ഉള്ളത്? അത് മുഴുക്ക ആക്ടിംഗ് ആയിരുന്നടാ. ആഹാ, ഒരു കാര്യം നീ മനസ്സിലാക്കണം ഫസ്റ്റ്. എന്താട്ടാ? കുടുംബക്കാരും വീട്ടുകാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒന്നും നിന്നെ സഹായിക്കത്തില്ല. ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. രണ്ടാമത്തത്, അവാർഡ് എല്ലാവർക്കും കിട്ടുന്നില്ല. ചിലർ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പറയും, എനിക്ക് അവാർഡ് ഈ ഇരിക്കുന്ന ജനങ്ങളുടെ സ്നേഹമാണ്, ഇവരുടെ കയ്യടിയാണ് എന്ന് പറയും. ഉഗ്രൻ ആക്ടിങ്ങാണ്. മനസ്സ് മുഴുവൻ തകർന്ന് തരിപ്പണമായി ഒരു അവാർഡിന് വേണ്ടി ദാഹിച്ച് മോഹിച്ച് ജനങ്ങളുടെ പേരിട്ട് കൊടുക്കണം. അത് രണ്ടാമത്തെ ടിപ്പ്. പിന്നെ ഗംഭീര അഭിനയം എന്ന് പറയുന്നത്, 4-5 നോമിനീസ് കാണും, 5 നടന്മാരിരിക്കുന്നു, 5 പേർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നടനെ കിട്ടുന്നു. അതെ, അങ്ങനെയാണല്ലോ. കിട്ടുന്നവനല്ല നടൻ, കിട്ടാത്തവനാണ് നടൻ. അതെന്താ? അവൻ നന്നായിട്ട് അഭിനയിച്ചോണ്ടല്ലേ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ശരി, നിനക്ക് കിട്ടുന്നു ഏറ്റവും നല്ല നടൻ പിഷാരടി. അപ്പോ മറ്റു നടന്മാര് വരുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ്. സത്യം പറഞ്ഞാൽ ഐ ആം പ്രൗഡ് ഓഫ് യു. എല്ലാം ഉള്ളിൽ ഒതുക്കി സന്തോഷം അഭിനയിക്കുന്നവനാണ് ആ നടൻ. അപ്പൊ ശരിക്ക് കിട്ടാത്തവനാണ് മികച്ച നടൻ. മികച്ച നടൻ. അത് ഏറ്റവും വലിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു നടന് സംഘാടകർ ഏറ്റവും നല്ല നടനാകാൻ അല്ലെങ്കിൽ ഏറ്റവും നടനായി തിരഞ്ഞെടുത്തു. വീട്ടിൽ ചെല്ലുന്നു, പറയുന്നു അവാർഡുണ്ട്. അവാർഡ് മാത്രമേ ഉള്ളോ? ഒരു തുകയുണ്ട്. എന്ത് തരും? അങ്ങനെ വലിയ നെഗോസിയേഷൻ നടന്നതിന് ശേഷം സമ്മതിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നീ ഒന്ന് അനൗൺസ് ചെയ്യ്. മികച്ച നടൻ മുകേഷ്. മുകേഷ്, ആ കഥാപാത്രം ഞാൻ അഭിനയിക്കും. ഓക്കെ. ഈ വർഷത്തെ മികച്ച നടൻ മുകേഷ്. മൈ ഗോഡ്, ഞാനത് പ്രതീക്ഷിച്ചതേയില്ല. എന്ത് അത്ഭുതം! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അവാർഡ് നൈറ്റിന് വന്നതല്ലോ കേട്ടോ. ഇതുവഴി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് കയറി വന്നതാണ്. അപ്പോൾ ഉണ്ടാ എനിക്ക് ബെസ്റ്റ് ആക്ടർ. മൈ ഗോഡ്, ഐ കാണ്ട് ബിലീവ്. ഒരുമാതിരി കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നാൽ നമുക്ക് ഈ സ്കിറ്റ് അങ്ങോട്ട് അവസാനിപ്പിക്കാം. അല്ല, ബഡായി ബംഗ്ലാവ് അങ്ങോട്ട് തുടങ്ങിയതേ. ഞാൻ അവിടെ കാണും. പിന്നെ ഒരൊറ്റ അഡ്വൈസ്,
അടുത്തു വാ. സാധാരണ ബെഡായി ബംഗ്ലാവിൽ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടിരുത്തും, നമ്മൾ പറയുമ്പം കൈയടിക്കും, നമ്മൾ പറയുമ്പം ചിരിക്കും. കഴിഞ്ഞ ആഴ്ച നാല് ബംഗാളികൾ വന്ന് ഓഡിയൻസ് ആയിട്ടിരുന്ന് കൈയടിക്കുന്നത്, നമ്മളുടെ ചെലവിലാണ് അവർ വരുന്നത്. ഇത് സത്യസന്ധമായി കോമഡി പറഞ്ഞില്ലെങ്കിൽ വെരി ഡേഞ്ചറസ് പീപ്പിൾ ഡാ, ബിവെയർ. ഓക്കേ.